താലൂക്ക് ആശുപത്രികളിൽ എത്തുന്നവർക്ക് ഡോക്ടർമാർ ചികിത്സ നിഷേധിക്കുന്നത് പതിവാകുന്നതായി ആരോപണം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് വ്യാപകമാകുന്നത് പല കാരണങ്ങളുണ്ടാക്കിയ രോഗികളെ ആശുപത്രിയിൽ നിന്നും ചികിത്സിക്കാതെ സ്വകാര്യ പ്രാക്ടീസ് ശക്തമാക്കുകയാണ് ഡോക്ടർമാരെന്നും ആരോപണമുണ്ട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് ചികിത്സ നിഷേധിക്കുന്നതായി നിരന്തരം പരാതികൾ ഉയരുന്നത് ഇക്കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് ഏറ്റവും സംഭവം അതിതീവ്രമായി അനുഭവപ്പെട്ട മൂന്ന് വയസ്സുകാരന് ചികിത്സ നിഷേധിക്കുകയായിരുന്നു കുട്ടിയുമായി ആശുപത്രിയിൽ എത്തിയ രക്ഷിതാവിനോട് സമയം കഴിഞ്ഞെന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി ഉച്ചസമയം പന്ത്രണ്ട് നാപ്പതിനായിരുന്നു കുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് സംഭവ സമയത്ത് നാല് ഡോക്ടർമാരുണ്ടായിരുന്നുവെന്ന് കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നു രാവിലെ ഒമ്പതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് ചികിത്സാ സമയമെന്നും ഡോക്ടർമാർ തിട്ടുപുറം ഇറക്കുന്നതായും പരാതിക്കാർ പറയുന്നു കൃത്യസമയത്ത് ആളുകൾ വന്നാൽ തന്നെ ചികിത്സ കൊടുക്കാതെ മടച്ചിവിടുന്ന അവസ്ഥ ഈ ഹോസ്പിറ്റലിൽ വ്യാപകമായിട്ടുണ്ട് ഡോക്ടർമാർക്ക് സ്വകാര്യ പോകണം മണി ആവുമ്പോൾ തന്നെ സ്വകാര്യ എന്നാണ് താല്പര്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആറ് പഞ്ചായത്തുകൾക്ക് ഏക ആശ്രയമാണ് ഈ പൊതുജനാരോഗ്യ കേന്ദ്രം പ്രദേശത്തെ അരീക്കോട് ഊർക്കാട്ടേരി കീഴുപ്പറമ്പ് ചീക്കോട് കുഴിമണ്ണ എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾ മുഖ്യമായും ആശ്രയിക്കുന്നത് ഈ ആരോഗ്യ കേന്ദ്രത്തെയാണ് ഇതിൽ മിക്ക പഞ്ചായത്തുകളിലും പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങളും ആദിവാസികളുമുണ്ട് ആശുപത്രി കൊണ്ടുള്ള പ്രയോജനം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് വാർഡ് മെമ്പർ മുക്താർ ഇരുപത്തെട്ട് ലക്ഷത്തിലധികം ശമ്പളം ഉണ്ട് പക്ഷെ അതിൻ്റെ ആനുകൂല്യം മറ്റുള്ളതോ നാട്ടുകാർക്ക് കിട്ടണേ അല്ല അതേസമയം ഭരണ നേട്ടം ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കാനുള്ള ധൃതിയിൽ ആശുപത്രിയുടെ ഗ്രേഡ് മാറ്റി തന്നെ ഉള്ളൂ എന്നും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെന്നും ജീവനക്കാർ പറയുന്നു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണെന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എ എം റിപ്പോർട്ടർ മലപ്പുറം